ഹലോ എവരും, വെൽക്കം ബാക്ക് ടു ടെക് ട്വന്റി. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രീ ഫയറിലാണ്. ഫ്രീ ഫയറിൽ ഞാനിന്ന് ഒരു വീഡിയോ ഇടുന്നില്ല. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കളിക്കുന്ന വീഡിയോ ആണ്. എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ടായിട്ട് വോൾട്രോം 3745 അവനാണ് എൻ്റെ ഫ്രണ്ട്. ഗൂഗിൾ വേറെ ആൾക്കാരെല്ലാം നമ്മൾ ക്ലാസ് ഗിൽഡ് കളിക്കുമ്പോൾ വന്നതാണ്. ഓക്കെ, ഞാനിന്ന് ജസ്റ്റ് കളിക്കാനാണ് പോകുന്നത് ഫ്രീ ഫയർ. അടുത്ത എൻ്റെ വീഡിയോകളിലായിരിക്കും സീക്രട്ട് പ്ലേസസും ഹെഡ് ഷോട്ട് ട്രിക്കും ഒക്കെ വരുന്നത്. അടുത്തെൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്രീ ഫയർ കളിക്കുന്നതാണ്. കളിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആകുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ്. ഇന്നത്തെ ഈ കളിയിൽ എനിക്കൊരു 6 കിൽ ഷോട്ട്സ് ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 6 കിൽ ഷോട്ട്സ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്രയാവുമെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ തോക്കൊന്നും കിട്ടിയില്ല. തോക്കിനൊന്ന് പരതണം. ഓക്കെ, നമ്മുടെ മുമ്പിൽ ഇയാളടുത്ത് തോക്ക് കാണും. തോക്ക് വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, തോക്ക് വെറുതെ കാണിക്കുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് പ്ലെയർ വന്ന് ഓടിപ്പോയി കഴിഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് തോക്കില്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു തോക്കെടുക്കേണ്ടി വരും. അടുത്ത വീഡിയോസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സുമായി ഞാൻ ഗിൽഡ് കളിക്കുന്നതൊക്കെ ഉണ്ടാക്കാം. സോ ഞാൻ എൻ്റെ ഓണായ ഗിൽഡ് ഉണ്ടാക്കുന്നുണ്ട്, മൈ ഓൺ ഗിൽഡ്. അന്നേരം നിങ്ങൾക്ക് വേണ്ടിക്കിൽ ജോയിൻ ചെയ്യാം. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അടുത്ത വീഡിയോകളിൽ ഞാൻ കുറച്ച് ഫ്രണ്ട്സ് കൂടുതലായിരിക്കും. എനിക്കിപ്പോൾ കുറേ ഫ്രണ്ട്സുണ്ട് ഫ്രീ ഫയർ കളിക്കാൻ. അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഞാൻ ഈ ബസ്സിൻ്റെ തന്നെ വീഡിയോ ഇട്ട് അവർ കാണും. എന്നിട്ട് അവർ പറയും ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇട് എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ച് ഫ്രീ ഫയറിൻ്റെ വീഡിയോ, നമ്മളെല്ലാവരും മാച്ചായി കളിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്ന് ഈ വീഡിയോ ഇടുന്നു. അടുത്ത വീഡിയോകളിലൊക്കെ അവരൊപ്പരം ഞാൻ കളിക്കുന്നതായിരിക്കും. ഇത് വോൾട്രോം 2341 എന്ന് പറയുന്നത്. അത് ഇവൻ്റെ ഫ്രീ ഫയർ നെയിമാണ്. ഒറിജിനൽ നെയിം എന്ന് വെച്ചാൽ ഗൂഗിൾ എന്നാണ്. ഇവൻ എന്നാണ് കളിക്കുന്നത് എനിക്ക് തിരിയുന്നില്ല. ഇവൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇവിടെ ഫ്രീ ഫയർ ഷൂട്ടിംഗ് ഒന്നുമില്ല, എന്നിട്ടും ഇവൻ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അവിടെ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ അവിടെ ഒന്ന് പോയിട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ഓടണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് അല്ലെ കത്തി എടുത്ത് ഓടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, മുമ്പിൽ ഒരു ഓപ്പണൻ്റ് ഉണ്ട്. ശരിക്കും കാണുന്നില്ല. ഓക്കെ, ഇവിടെ വെച്ചു കില്ലായി കഴിഞ്ഞു. ഗൈസ്, ഒരു കില്ലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഒരു ഗണ്ണുമായിട്ടാണ് വന്നത്. നമുക്ക് ഒരിക്കൽ കൂടി മേലെയൊക്കെ പോയി നോക്കേണ്ടി വരും ഗൺസിന്. എൻ്റെ അടുത്ത് 2 ഗൺസ് ആണുള്ളത്. ഓക്കെ, ബാക്കിൽ നിന്ന് ഫയറുണ്ട്. നമുക്കിവിടെ ഷെൽട്ടറായി നിൽക്കാം. ഗൈസ്, ഇപ്പോൾ നമുക്ക് കില്ല് 2 ആയി. നമുക്കിനി ആകെ വേണ്ടത് 4 കിൽസ് കൂടിയാണ്. 4 കിൽസ് ആണ് ഞാൻ എടുക്കുന്നുള്ളൂ. അത്ര ഞാൻ ചെയ്യൂ, അതിൽ കൂടുതൽ ചെയ്യുന്നില്ല. മെഡിക്കൽ കിറ്റ്സ് 3 ഉണ്ട്, ബോൺഫയറും ഉണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ ടീമായിട്ട് ഒപ്പരാണ് ഞാൻ പോകുന്നത്. എല്ലാ കുറച്ച് നമ്മൾ ഡിസ്റ്റൻസ് വിട്ട് പോയാൽ പ്രശ്നമാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇവൻ എന്താണ് ഇത്ര ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തിരിയുന്നില്ല. ഇവനെ ഒന്ന് എനിക്ക് പോയി നോക്കണം. ഇവൻ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? ഇവൻ എണീച്ച് വന്നൂടെ. ഇവൻ്റെ അടുത്ത് തോക്കും ബാറ്റും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഓക്കെ, നമുക്ക് പോകാം. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പോയി കളയാം. M40 ഉണ്ട്, M1014 ഉണ്ട്. ഇതൊന്നും വേണ്ട. ഓക്കെ, അവിടെ ഷൂട്ടിംഗ്സ് നടക്കുന്നുണ്ട്. നമുക്ക് അവിടത്തേക്ക് തന്നെ പോകാം. ഇതിലൂടെ കയറി മെല്ലെ പോകാം. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ട് മാഗ്നൈസ് ഗൺഷോട്ട്.
ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇവരൊക്കെ. ഓക്കെ, ഇതിലൊന്നും എനിക്ക് വേണ്ടതില്ല, നമുക്ക് ജസ്റ്റ് മെഡിക്കൽ കിറ്റ് അങ്ങ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെയും ഫയറിങ് എവിടെ നിന്നോ വരുന്നുണ്ട് ചുറ്റും. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട് ആള്. നമുക്ക് ഹെഡ് ഷോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, അതുകൊണ്ട് അതാണ് ഞാൻ ഹെഡ് ഷോട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, ഹെഡ് ഷോട്ട് വർക്ക് ചെയ്തില്ല, കാരണം അവൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അവിടത്തേക്ക് പോകാം. ഇവിടെ കുറച്ച് ഒപ്പോണൻസ് ഉണ്ട് ഇവിടെ തന്നെയായിട്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 kills കഴിഞ്ഞു ഗൈസ്, ഇനി ജസ്റ്റ് 3 more. ഓക്കെ, മെഡിക്കൽ കിറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ വേറൊരു എനിമി ഉണ്ട്. എനിമി എവിടെയാണ്? മാപ്പിൽ റെഡ് കാണിക്കുന്നുണ്ട്, പക്ഷെ എനിമിയെ കാണുന്നില്ല. ഓക്കെ, ഇത് ഇവിടെയുണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിലൂടെ വരുന്നുണ്ട്, ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടക്കും. അതാ ഇതിലൂടെ ഓടുന്നുണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഓവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തന്നെ എന്തെങ്കിലും ആദ്യം പോയിട്ട് എന്തൊക്കെ ഉണ്ട് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ഐക്കണിൽ പോയി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യൂ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി കേൾക്കാം, കുറച്ച് വോയിസ് ഒക്കെ കൂട്ടുന്നുണ്ട്, പക്ഷേ ഈ സ്ക്രീൻ റെക്കോർഡർ വോയിസ് കേൾക്കുന്നില്ല, എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എവിടെയോ വെറും ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ, ആരാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഇവൻ എവിടത്തേക്ക് വാങ്ങുന്നുണ്ട്, ഇപ്പോഴാണ് ഇവൻ ശരിക്കും നടന്ന് കളിക്കുന്നത്. നല്ലതെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 13th level. ഇത് നിങ്ങളൊക്കെ നോക്കുമ്പോൾ 15th level ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രീ ഫയറിലെ നെയിം എന്ന് വെച്ചാൽ അമൽ ടെക് ഡ്യൂഡ് എന്നാണ്. ഫ്രീ ഫയറിൽ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇടാം. ഓക്കെ, നമ്മുടെ 4th kill ആവുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, 4th kill ആയി കഴിഞ്ഞു, നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് എൻ്റെ അടുത്ത് നിന്ന്. ബോൺ ഫയർ ഞാൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എടുത്തതാണ്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ബോൺ ഫയർ ഉള്ളത്. വെസ്റ്റൊക്കെ ഉണ്ട്, ഷൂട്ടിംഗ് ഭയങ്കരമായ ഷൂട്ടിംഗ് ഇവിടെ നിന്നും ഉണ്ട്. ആരാണെന്ന് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല, എടുക്ക് നോക്കിയിട്ട് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്ത് കളയാം. കാണുന്നില്ല, അവരടുത്തേക്ക് പോകാം. ഓക്കെ, അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നമ്മുടെ അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ കാലാഹിരിൻ്റെ സീക്രട്ട് പ്ലേസസും 1-tap ഹെഡ് ഷോട്ടൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹെഡ് ഷോട്ടാണ് നമുക്ക് ഫ്രീ ഫയറിൽ കളിക്കുമ്പോൾ ഒന്ന് അറിയേണ്ടത്, കാരണം ഇപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോ പ്ലേയേഴ്സിൻ്റെ ഒപ്പം കളിക്കുമ്പോഴൊക്കെ ഹെഡ് ഷോട്ട് അറിഞ്ഞുകൊണ്ടെങ്കിൽ അവർ ഈസിയായി നമ്മളെ ഹെഡ് ഷോട്ട് ചെയ്ത് ഒരു ഹെഡ് ഷോട്ട് മതി, നമ്മൾ ചാവൻ ഫ്രീ ഫയറിൽ തോറ്റു പോകും. അതുകൊണ്ട് നിങ്ങൾ ഡിയോ ഒറ്റക്കൊക്കെ കളിക്കുമ്പോൾ ഹെഡ് ഷോട്ട് പഠിക്കണം. പിന്നെ കുറച്ച് സ്കിൽസൊക്കെ വേണം ഷൂട്ടിങ്ങിൻ്റെ, അതൊക്കെ ഞാൻ കാര്യങ്ങളിലൊക്കെ അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ തന്നെ 6 kills ആയി കഴിഞ്ഞു, അലൈവ് 10 ഉള്ളത്. ഇനി റിസ്ക് കൂടുതലാണ്, ഇനി എപ്പോഴൊക്കെ നിൽക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾ ഫ്രീ ഫയറിൽ കളിക്കുമ്പോൾ ഒരു കാര്യം, നിങ്ങളടുത്ത് ഇപ്പോൾ ഗണ്ണുണ്ടെങ്കിൽ നിങ്ങൾ ഓടുമ്പോൾ കയ്യോ കത്തിയോ ഉണ്ടെങ്കിൽ കത്തിയോ കയ്യോ ഉപയോഗിച്ച് ഓടുക, അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. കുറച്ച് ഫാസ്റ്റ് കൂടി കിട്ടുമെന്നൊരു ഓടുമ്പോൾ. വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.